ബുറേവി ആശങ്ക ഒഴിഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൽ. തമിഴ്നാട് തീരം തൊടാതെ മണിക്കൂറുകളായി മന്നാർ കടലിടുക്കിൽ തുടരുന്ന ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമാവുകയാണ്. ചുഴലിക്കാറ്റ് കേരളത്തിനെത്താനുള്ള സാധ്യത തന്നെ കുറഞ്ഞു. ആശങ്കകളെല്ലാം ആശ്വാസത്തിന് വഴിമാറി. ബുറേവി ഇതുവരെ തമിഴ്നാട് തീരം പോലും തൊട്ടില്ല. രാവിലെ മുതൽ മന്നാർ കടലിടുക്കിൽ തുടരുന്ന ബുറേവി ഇതിനകം ദുർബലമായി തീവ്ര ന്യൂനമർദ്ദമായി. നാളെ രാവിലെയോടെ വീണ്ടും ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറുമെന്നാണ് പ്രവചനം. രാമനാഥപുരം വഴി തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചാലും വേഗത ഇനി മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയായി കുറയും. അതായത് കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറയുകയാണ്. എത്തിയാലും ഒറ്റപ്പെട്ട മഴയ്ക്കല്ലാതെ യാതൊരു ആശങ്കയ്ക്കും വകയില്ല. കേരളത്തിന് മുൻപേ എത്തേണ്ട കന്യാകുമാരി തീരത്ത് ഇതുവരെ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും കാറ്റിന്റെ സഞ്ചാരപഥവും വികാസവും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്, ജാഗ്രത തുടരുകയാണ്. കേരള തീരത്ത് നിന്നും മീൻ പിടിക്കാൻ കടലിൽ പോകുന്നതിനുള്ള നിരോധനം തുടരുന്നു. ഏത് സാഹചര്യത്തെയും നേരിടുന്നതിന് വേണ്ടിയുള്ള നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ അതുപോലെ തുടരുന്നതിനുമുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ആശങ്ക മാറിയതോടെ നിയന്ത്രണങ്ങളും മാറ്റി തുടങ്ങി. അടച്ചിട്ട തിരുവനന്തപുരം വിമാനത്താവളം 4 മണിയോടെ തുറന്നു. അപകട സാധ്യത മുൻനിർത്തി പൊന്മുടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് മാറ്റിയവരെ വീടുകളിലേക്ക് തിരിച്ചയക്കുന്നതിൽ നാളെ തീരുമാനമെടുക്കും. 3 ദിവസമായി തുടരുന്ന ബുറേവി പേടിക്ക് കാരണം പ്രവചനം പിഴച്ചതാണോ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നു. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ സഞ്ചാരപഥം വിലയിരുത്താനായത് തന്നെ വലിയ നേട്ടമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം. കന്യാകുമാരിയിൽ നിന്നും സഹൽസി മുഹമ്മദിനൊപ്പം ഈശാന ന്യൂസ് തിരുവനന്തപുരം.